നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ വാഹനാപകടങ്ങൾക്ക് കാരണം അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് സംവിധായകൻ കമൽ. വീടുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കേസിലെ പ്രതി സിറ്റി പോലീസ് കമ്മീഷണർ കെ ജി സൈമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. ഉറ്റവർ ഉപേക്ഷിച്ച വയോധികന് വലപ്പാട് ജനമൈത്രി പോലീസ് തുണയായി. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ വാഹനാപകടങ്ങൾക്ക് കാരണം അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് സംവിധായകൻ കമൽ. സമ്പൂർണ്ണ സുരക്ഷിത ബൈപ്പാസ് എന്ന ആവശ്യമുന്നയിച്ച് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബൈപ്പാസിലെ അപാകതകൾ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നും കമൽ ആവശ്യപ്പെട്ടു. ഇവിടെ യഥാർത്ഥ പരിഹാരം എന്താണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. ഈ ഉപവാസ സമരത്തിന്റെ അവസാനത്തിൽ അതിനൊരു ഉത്തരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ ഡിബേറ്റ് നടത്തി അതല്ലെങ്കിൽ നിവേദനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആരെയും വെല്ലുവിളിക്കാനുള്ള ഒരു സമരമായിട്ടും കണക്കാക്കിയിട്ട് കാര്യമില്ല. ഭരണകൂടങ്ങൾ എന്നും നിസ്സംഗത പുലർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം. ഇതുമാത്രമല്ല, അവർക്ക് മനുഷ്യജീവനും മൃഗങ്ങളുടെ ജീവനും കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ മൃഗങ്ങൾ സ്വയംവിഹാരം നടത്താൻ അവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവർ തന്നെയാണ്. ഒരുപക്ഷെ മനുഷ്യൻ എത്രമാത്രം മനുഷ്യന് കൊല്ലപ്പെട്ടു എന്നുള്ള കണക്ക് കൃത്യമായിട്ടുണ്ടാകും. ഇവിടെ മൃഗങ്ങൾ എത്രയും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരുപക്ഷെ നമുക്ക് കൃത്യമായ കണക്കുണ്ടാകില്ല. അതല്ലെങ്കിൽ മൃഗങ്ങൾ ഭയപ്പെട്ടിട്ടായിരിക്കും ഈ ബൈപ്പാസ് റോഡിലേക്ക് വരാത്തത് എന്ന് പോലും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥയിൽ എല്ലാവർക്കും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ ജീവിക്കാനും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായി മനുഷ്യജീവന് അതിൻ്റെതായ വിലയുണ്ട്. അതിന് യാതൊരു സംശയമില്ല, മനുഷ്യൻ്റെ ജീവന് തന്നെയാണ് ഏറ്റവും വലിയ വില. ഇവിടെ പെട്ടെന്ന് ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒരു 90% സർവീസ് റോഡ് പൂർത്തിയായാൽ കുറേയൊക്കെ പരിഹാരം ഉണ്ടാകുമായിരിക്കാം. അതുപോലെ തന്നെ ട്രാഫിക് സംവിധാനം, ട്രാഫിക് ലൈറ്റിൻ്റെ ഒക്കെ സംവിധാനം കൃത്യമാവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. പൊതുവെ നമുക്കറിയാം ഈ ബൈപ്പാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കോട്ടും തെക്കോട്ടുമുള്ള റോഡുകളുടെ ഇടുങ്ങിയ അവസ്ഥ, വളരെ ഇടുങ്ങിയ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ വളരെ വീർപ്പൂട്ടിലൂടെ കൂടി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഒരു മാനസിക അവസ്ഥയാണ്. അതാണ് ഇതിൻ്റെ പ്രധാനം. അതിനെ ഏത് രീതിയിലാണ് കാണേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു ഓപ്പണായിട്ടുള്ള റോഡ് കാണുമ്പോൾ ഈ വേഗത ഉണ്ടാകുക എന്നുള്ളത് ഏത് വണ്ടിയോടെ. വടക്കേ നടയിൽ നടന്ന ഉപവാസ സമരത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ എം എൽ എ ഉമേഷ് ചെള്ളിയിൽ, അഡ്വക്കേറ്റ് സി പി രമേശൻ, കെ ആർ ജൈത്രൻ, കെ ആർ വിദ്യാസാഗർ തുടങ്ങിയവരും സംസാരിച്ചു. വീടുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കേസിലെ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണർ കെ ജി സൈമന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് സംഘം പിടികൂടി. കുപ്രസിദ്ധ മോഷ്ടാവ് പാലക്കാട് കുളപ്പള്ളി സ്വദേശി പറമ്പിൽ വീട്ടിൽ കുതിര ഫിറോസ് എന്നറിയപ്പെടുന്ന ഫിറോസിനെയാണ് തൃശൂർ ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ഷാഡോ പോലീസ് സംഘം പിടികൂടിയത്. 2000 ഫിറോസ് ആദ്യമായി അറസ്റ്റിലാകുന്നത്. പല സ്ഥലങ്ങളിലും മോഷണം നടത്തി നിരവധി തവണ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. 2013 വീണ്ടും പോലീസ് പിടിയിലായതിനെ തുടർന്ന് 2 ജയിൽ ശിക്ഷയ്ക്ക് ശേഷം 2015 ജയിലിൽ നിന്നും പുറത്തിറങ്ങി. സ്കൂളുകളിലും മറ്റും മോഷണങ്ങൾ കൂടിയതിനെ തുടർന്ന് ഷാഡോ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. ഈസ്റ്റ് സി ഐ സജീവന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് എസ് ഐ ലാൽകുമാർ, ഷാഡോ പോലീസ് അംഗങ്ങളായ എം പി ഡേവിസ്, വി കെ അൻസാർ, സീനിയർ സി പി ഒമാരായ ടി വി ജീവൻ, പി കെ പഴനിസ്വാമി, സി പി ഉല്ലാസ്, എം എസ് ലിഗേഷ്, തൃശൂർ ഈസ്റ്റ് എ എസ് ഐ ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഉറ്റവർ ഉപേക്ഷിച്ച വയോധികന് വലപ്പാട് ജനമൈത്രി പോലീസ് തുണയായി. എടമുട്ടം പാലപ്പെട്ടി കിഴക്കേ വളവിൽ പീടിക വരാന്തയിൽ കഴിഞ്ഞിരുന്ന തോട്ടുങ്ങൽ കുമാരനെയാണ് വലപ്പാട് പോലീസ് കൊടുങ്ങല്ലൂരിലെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. 5 മുമ്പ് കുമാരൻ പാലപ്പെട്ടിയിലെ വീടും സ്ഥലവും ഉണ്ടായിരുന്നുവെങ്കിലും കടബാധ്യതയെ തുടർന്ന് ഇത്
വിറ്റു. ഇതിനുശേഷം ഭാര്യയും മക്കളുമായി പിണങ്ങി ഇയാൾ കടവരാന്തിലായിരുന്നു താമസിച്ചിരുന്നത്. സമീപത്തെ വീടുകളിൽ പറമ്പിലെ പണികൾ ചെയ്ത് ജീവിച്ചിരുന്ന ഇയാൾ ആസ്മ രോഗം പിടിപെട്ടതോടെ ജോലി ചെയ്യാൻ കഴിയാതായി. സമീപവാസികളാണ് ഇയാൾക്ക് ഭക്ഷണം നൽകിയിരുന്നത്. ഇയാളെക്കുറിച്ച് അറിഞ്ഞ വലപ്പാട് പോലീസ് മക്കളെ വിളിച്ചു വരുത്തി ഇയാളെ കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും മക്കൾ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. വലപ്പാട് അഡീഷണൽ SI KJ ടോണി, സാമൂഹിക പ്രവർത്തകരായ EM ഷമീർ, MK ഷക്കീർ, സുമയ്യ എന്നിവരുടെ നേതൃത്വത്തിൽ കുമാരനെ അഭയ കേന്ദ്രത്തിൽ എത്തിച്ചു. കുട്ടമംഗലം മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മജ്ലിസുന്നൂർ വാർഷിക സംഗമവും ദുആ മജ്ലിസും നടത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PP മുസ്തഫ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഹസൻ സഖാഫി പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ ദുആക്ക് നേതൃത്വം നൽകി. ബാപ്പു വലപ്പാട് CA മുഹമ്മദ് റഷീദ്, ഹാഫിദ് അബ്ദുറഹ്മാൻ അൻവരി, മുഹമ്മദ് റാഫി അൻവരി, PA ഇസ്മായിൽ തുടങ്ങിയവരും സംസാരിച്ചു. അതുകൊണ്ട് മരിക്കണം എന്നുള്ള ഒരു വിചാരം തന്നെയാണ് ഈ സദസ്സിൽ നിന്ന് വരേണ്ടത്. പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില പ്രത്യേകമായ ക്രമം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിൽ തന്നെ പറയുന്നത് അക്രമം എന്നാണ്. നാം അക്രമികളാവാൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമമുണ്ട്, അവിടെ നിൽക്കാൻ കഴിയണം. യഹൂദികൾ 71 വിഭാഗം ഉണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, ആ 71 നരകത്തിലേക്കുള്ളതാണ് എന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നസ്വാറാക്കൾ 72 വിഭാഗം ഉണ്ടാകും, എല്ലാം നരകത്തിലേക്കാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പൂത്തോളിലെ വാണിജ്യ നികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. അനുമാന നികുതിയിലെ വ്യാപാര ദ്രോഹ വ്യവസ്ഥകൾ പിൻവലിക്കുക, സർക്കാരിന്റെ സാമ്പത്തിക പരാജയം വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കാതെ വാറ്റ് നിയമത്തിന്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് ജോസ് തെക്കേത്തല, സെക്രട്ടറി KM ലെനിൻ തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് ധർണ സംഘടിപ്പിച്ചു. തൃശൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകളുടെ ഗ്രാന്റും ലൈബ്രറിയന്മാരുടെ അലവൻസും വർദ്ധിപ്പിച്ച നടപടി അംഗീകരിക്കുക, തിരുവനന്തപുരത്ത് ലൈബ്രറി കൗൺസിൽ ഓഫീസിനോട് ചേർന്ന് അനുവദിച്ച 20 സെന്റ് സ്ഥലം തിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, പുതുതായി രൂപീകരിച്ച താലൂക്ക് ഓഫീസുകളിൽ ഓഫീസ് സ്റ്റാഫിനെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. താലൂക്ക് പ്രസിഡന്റ് പ്രൊഫസർ EM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡേവിസ് കണ്ണനായ്ക്കൽ, KRamachandran, വാസൻ പുത്തൂർ, ഫാരി ഫാബി തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള